ഇന്റർനാഷണൽ ബ്രേക്കിന് തൊട്ടുമുമ്പ് നടന്ന ബാസ വേഴ്സസ് എൽച്ചെ മത്സരത്തിൽ ബാഴ്സലോണ 3-0 വിജയം കാസ്റ്റാക്കിയിട്ടുണ്ട്. ലെവൻഡോസ്കി ആണ് 2 ഗോൾ ബാസക്ക് വേണ്ടി നേടിക്കൊടുത്തത്. അത് കഴിഞ്ഞ് മെംഫിസ് ജിപ്പെ 1 ഗോൾ നേടി. അപ്പോൾ ഈ ഒരു മാച്ച് ബാസ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഈ ഒരു മത്സരത്തിൽ ബാസ ഒരു ക്ലീൻ ഷീറ്റ് നേടിയിട്ടുണ്ട്. അപ്പോൾ 2020 ശേഷം ഇതാദ്യമായിട്ടാണ് ടെർഷകൻ അടുപ്പിച്ചിട്ട് 4 ലലിക മത്സരത്തിൽ ക്ലീൻ ഷീറ്റ് നേടുന്നത്. അപ്പോൾ ടെർഷകൻ ഈ ഒരു ക്ലീൻ ഷീറ്റ് നേടുന്ന കാര്യത്തിൽ വലിയൊരു പങ്ക് വഹിച്ചത് നമ്മുടെ ഡിഫൻസ് തന്നെയാണ്. കാരണം നമ്മുടെ ഡിഫൻസ് അത്യാവശ്യം നല്ല സോളിഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് ടെർഷകൻ അത്ര വലിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഈ ഒരു എൽസിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ഈ ഒരു മത്സരത്തിൽ ടെർഷകൻ ആകെ ഒറ്റ ഷോട്ടായിട്ടാണ് ഫേസ് ചെയ്യേണ്ടി വന്നത് എൽസിയുടെ ഭാഗത്ത് നിന്ന്. അതും ടെർഷകൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോം ടെർഷകൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മിക്കവാറും ഈ സീസണിലെ സമോറ കപ്പ് ടെർഷകന് ലഭിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ ഒരു മത്സരത്തിൽ ലെവൻഡോസ്കിയും നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ താരത്തിന് ഉദ്ദേശമായിട്ടുള്ള ഫിനിഷിങ്ങോ കാര്യങ്ങളോ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെല്ലാം കോമ്പൻസേറ്റ് ആയിട്ട് ഇത്തവണ കിട്ടിയ ചാൻസിലെല്ലാം താരം ഗോളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു മത്സരത്തിൽ താരത്തിന് ഹാട്രിക് നേടാനുള്ള ചാൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ സായി സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. പക്ഷെ എന്നാലും ഓവറോൾ ലെവൻഡോസ്കിയുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെ മെംഫിസിൻ്റെ കാര്യത്തിലും മെംഫിസും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. താരത്തിന് അത്ര വലിയൊരു പ്ലേയിങ് ടൈമോ കാര്യങ്ങളോ ഇപ്പോഴും ലഭിക്കുന്നില്ലെങ്കിലും ആ കിട്ടുന്ന ടൈമിൽ തന്നെ താരം ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ താരത്തിൻ്റെ ആ ഒരു ഗോളും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ ബോള് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് ആ ഒരു ഷോട്ട് എടുക്കുന്നത്. പക്ഷേ അത് കിട്ടലും ഫിനിഷിങ് തന്നെയായിരുന്നു. പിന്നെ ഈ ഒരു മത്സരത്തിൽ അലക്സാണ്ടറോ ബാൽഡയുടെ പെർഫോമൻസും അത്യാവശ്യം നൈസായിരുന്നു. താരം ഈ ഒരു മത്സരത്തിൽ 2 അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ബാൽഡേ അറ്റാക്കിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. പക്ഷേ ഡിഫെൻസിൽ താരം കുറച്ച് വീക്കാണ്. അത് എന്തായാലും മെച്ചപ്പെടുത്തിയേ പറ്റും. എന്തായാലും പ്രോപ്പറായിട്ടുള്ള പ്ലേയിങ് ടൈം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിഫെൻസിൻ്റെ കാര്യത്തിൽ താരം മെച്ചപ്പെടും. പിന്നെ നിലവിൽ സാവി ബാൽഡേക്ക് നൽകിയിരിക്കുന്ന റോളെന്ന് വെച്ചാൽ താരം അറ്റാക്കിന് കൂടുതൽ പ്രയോറിറ്റി നൽകിയാൽ മതി എന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ഡിഫെൻസിന് അത്ര വലിയൊരു കോൺട്രിബ്യൂഷനോ കാര്യങ്ങളും ഉദ്ദേശപരമുള്ള ഒരു കോൺട്രിബ്യൂഷനോ കാര്യങ്ങളോ കാണാത്തത്. പക്ഷേ എന്തായാലും പോകെ പോകെ സാവി ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ നൽകുന്ന രീതിയിലുള്ള റോൾ എന്തായാലും ബാൽഡേക്ക് നൽകിയിരിക്കും. പക്ഷേ നിലവിൽ ഈ ഒരു രീതിയിലുള്ള റോളാണ് ഇപ്പോൾ സാവി നൽകുന്നത്. പിന്നെ ഈ ഒരു മത്സരത്തിൽ എൻ്റെ മാൻ ഓഫ് ദി മാച്ച് പെഡ്രിയാണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് തന്നെയാണ് പെഡ്രിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. താരത്തിൻ്റെ വിഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ താരത്തിൻ്റെ ടീം ബിൽഡപ്പിൻ്റെ കാര്യത്തിലുള്ള ഇൻവോൾവ്മെൻ്റ് ആയിക്കോട്ടെ, എല്ലാം ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ സാവി നല്ല രീതിയിൽ ഫ്രീഡവും കാര്യങ്ങളും പെഡ്രിക്ക് നൽകുന്നുണ്ട്. അതിന് കണക്കായിട്ടുള്ള റിസൾട്ട് മാച്ച് കാണാനും സാധിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ മറ്റുള്ള താരങ്ങളും നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. ഓവറോൾ നല്ലൊരു മാച്ച് തന്നെയായിരുന്നു. ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു വിൻ തന്നെയായിരുന്നു ഇത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ബ്രേക്കാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം കണ്ടറിയാം ബാർസയുടെ റിതം എന്തായെന്ന്. കാരണം കഴിഞ്ഞ സീസണിൽ ഇൻ്റർനാഷണൽ ബ്രേക്ക് വന്നതിന് ശേഷം ബാർസയുടെ റിതം നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ എങ്ങനെയായിരിക്കും എന്ന് കണ്ടെന്നെ അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നൊരു അണ്ടിൽ ദെൻ വിസ്കാൽ ബാർസ.